കമലേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന തരത്തിലാണ് ആദ്യത്തെ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ പുറത്തു വന്ന പല വിവരങ്ങളും. എങ്ങനെയാണ് ശിവശങ്കർ ആ ഓഫീസിനെ കൊണ്ടു നടന്നത്? ശിവശങ്കർ തന്നെ സ്വപ്നയുമായുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്ന സ്ഥലത്ത് ഒപ്പിടുന്ന ആൾ മാത്രമാണ്, നിങ്ങൾ കാണുന്നത് പോലെ ഇയാൾക്കൊന്നും അറിയില്ല. എന്തായാലും സ്വപ്നയുടെ കാലത്ത് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് കാലത്ത് അത് ഏതാണ്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതാണ് ശിവശങ്കർ ഹൈജാക്ക് ചെയ്തിരിക്കുകയായിരുന്നു ആ ഓഫീസിനെ. സമാനമായി ഇപ്പോഴും അത് തന്നെ ഉയരുകയാണോ? പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി വെറുതെ മുഖ്യമന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്നു, മറ്റാളുകൾ കാര്യം നടത്തുന്നു, അവർ ദാവൂദ് ഇബ്രാഹീമിനോട് ഉപമിക്കത്തക്ക അധോലോക ബന്ധമുള്ളവരാണ്, അവർ സ്വന്തം മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുന്നവരാണ്, അവർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരാണ്, അവർ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ്, അവർ കൊലയാളികളാണ്, കൊല ചെയ്യിപ്പിക്കുന്നവരാണ്, ഇതാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? പിന്നെ അങ്ങനെ തന്നെയാണ്, ഇതൊരു രണ്ടാം ഭാഗമായി തന്നെ നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാം. പ്രത്യേകിച്ചും അന്നും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം, ഒരു ഇപ്പോൾ പുതിയൊരു കാലത്ത് പവർ ഗ്രൂപ്പ്, നേരത്തെ കോക്കസ് ആണെങ്കിലും ഇപ്പോൾ ഒരു പവർ ഗ്രൂപ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുള്ള ആക്ഷേപം. അത് പ്രതിപക്ഷം മാത്രമല്ല ഉന്നയിക്കുന്നത്, പോലീസിലൊന്നും നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം സി പി എമ്മിൻ്റെ എം എൽ എമാർക്കും മന്ത്രിമാർക്കും വരെയുണ്ട്. എല്ലാം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, പി ശശിയും എം ആർ അജിത് കുമാറുമാണ് എന്നുള്ളതാണ്. അതായത് സൂപ്പർ ഡി ജി പി ആണ്, ഡി ജി പി ഉണ്ടായിട്ടും സൂപ്പർ ഡി ജി പി എന്ന് പറയുമ്പോൾ ഡി ജി പിയെ മറികടന്നുകൊണ്ട് ഉത്തരവിറക്കുന്നു, ഒടുവിൽ ഡി ജി പിക്ക് താക്കീത് ചെയ്യേണ്ടി വരുന്നു, ആ രീതിയിലേക്ക് വളർന്നിരിക്കുകയായിരുന്നു എം ആർ അജികുമാർ. വിനു പറഞ്ഞതുകൊണ്ട് പറയണം, അന്ന് ശിവശങ്കറിനെ അറിയപ്പെടുന്നത് ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടും സൂപ്പർ ചീഫ് സെക്രട്ടറി എന്നായിരുന്നു സെക്രട്ടറിയിൽ അറിയപ്പെടുന്നതെങ്കിൽ, ഇന്നിപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ഡി ജി പി ഉണ്ടായിരിക്കെ സൂപ്പർ ഡി ജി പി എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന ആൾ കൂടി അയാളെ കൂടി കൈവിടേണ്ട അവസ്ഥയാണ്. ഈ സമയത്തൊക്കെ തന്നെ മുഖ്യമന്ത്രി എന്തു ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുമ്പോൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു പവർ ഗ്രൂപ്പ് പവർ സെൻ്ററുകൾ വളർന്നോ എന്നുള്ള സംശയം ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കൂടി വന്നിട്ടുണ്ടാകും. അതായത് പൊതുവിൽ അൻവർ ഇപ്പോൾ പരസ്യമായി ഉന്നയിച്ച ആക്ഷേപം പലതരത്തിൽ പലരും പാർട്ടിക്കുള്ളിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് കൂടി നമുക്കിതിനെ കാണാം. എന്തായാലും എല്ലാ കാലത്തും എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും രക്ഷകനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവാധികാരിയിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്കായിരുന്നു, പോലീസ് ആസ്ഥാനത്തെ സർവാധികാരിയിൽ നിന്ന് എം ആർ അജിത് കുമാറിൻ്റെ യാത്രയും സെൻട്രൽ ജയിലിലേക്കാണോ എന്ന് ഇനിയുള്ള ദിവസങ്ങൾ തെളിയിക്കും. അങ്ങനെയാണ് ജയിലിൽ അടയ്ക്കും എം ആർ അജിത് കുമാറിനെ എന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അൻവറിൻ്റെ വാക്കിലാണ് അന്വേഷണം നടക്കുന്നത്, തെളിവുണ്ടെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ശിവശങ്കറിൻ്റെ പിന്നാലെ ജയിലിലേക്കുള്ള യാത്രയിലാണോ എം ആർ അജിത് കുമാർ എന്ന് ഇനി നടക്കുന്ന അന്വേഷണങ്ങൾ തെളിയിക്കും. രണ്ടിടത്തും പരാജയപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നിൽക്കുന്നു. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം നടത്തിയ പിണറായി വിജയൻ അന്ന് എന്തൊക്കെയാണോ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചത്, അത് മുഴുവൻ പിണറായി വിജയനെതിരെ ഇരട്ട ശക്തിയോടെ തിരിച്ചടിക്കുന്നു. അങ്ങനെ ആ പരാജയം ഏറ്റുവാങ്ങാനാണോ ജനങ്ങളിൽ രണ്ടാം വിജയം സമ്മാനിച്ചതെന്ന് ആരും സംശയിച്ചു പോകും.